പ്രിയ കൂട്ടുകാരെ, നാം എല്ലാവരും ഒത്തിരി കേൾക്കുകയും പാടുകയും ചെയ്തിരിക്കുന്ന ഒരു പാട്ടാണ്. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയേണമേ. ഇന്ന് ഈശോയുടെ രാജ്യത്ത് തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ നാം നമ്മോട് ചോദിക്കേണ്ട രണ്ട് ചോദ്യങ്ങളുണ്ട്. ഈശോ എനിക്കാരാണ്? ഞാൻ ഈശോയ്ക്കാരാണ്? ഈശോ എൻ്റെ ജീവിതത്തിൻ്റെ നാഥനും നേതാവും രാജാവും സർവസ്വവുമായിരിക്കണം. അതുപോലെ തന്നെ ഞാൻ ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള മകനോ മകളോ ആയിരിക്കണം. ഈ രണ്ട് ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഈശോയുമായുള്ള ബന്ധത്തിൽ നിന്നാണ് വളരുന്നത്. ഈശോയുടെ ചില സവിശേഷതകൾ നാം ബൈബിൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ നാം കാണുന്നുണ്ട്. അവൻ വിനീതനും താഴ്മയുള്ളവനും ശുശ്രൂഷകനും ഗുരുവും വാക്കും പ്രവൃത്തിയും ഒന്നിപ്പിക്കുന്നവനും നേതാവുമൊക്കെയാണെന്ന്. അങ്ങനെയെങ്കിൽ അവൻ്റെ ചില സവിശേഷതകൾ നമ്മുടെ ജീവിതത്തിലും സ്വന്തമാക്കാനായി നാം പരിശ്രമിക്കണം. രാജാവായ മിശിഹ നമുക്ക് നൽകുന്ന മനോഹരമായ ഒരു വാഗ്ദാനമുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11:28-30 വാക്യങ്ങളിൽ നമുക്ക് ഈ വാഗ്ദാനം കാണാൻ കഴിയും. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ഈശോയുടെ ഈ വാഗ്ദാനം സ്വന്തമാക്കണമെങ്കിൽ നാം അവൻ്റെ അടുത്തേക്ക് ചെല്ലണം, അവനിൽ നിന്ന് പഠിക്കണം, അവൻ്റെ ഭാരം ചുമക്കണം. സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, ഈശോയുടെ രാജ്യത്ത് തിരുന്നാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒന്നാക്കിക്കൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ആത്മാർത്ഥതയും ആധികാരികതയും സ്വന്തമാക്കണമെന്നാണ്. നാമൊക്കെ കൃഷിസ്ഥലത്തേക്ക് ഇറങ്ങി അവിടെയുള്ള കല്ലുകൾ മാറ്റുമ്പോൾ ക്ഷുദ്രജീവികൾ ഓടിമറയുന്നത് കാണാം. പ്രകാശം കാണുമ്പോഴാണ് അവ ഓടിമറയുന്നത്. രാജാവായ മിശിഹ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവിടുത്തെ പ്രകാശത്താൽ തിന്മകൾ ഇല്ലാതെയാകുന്നു. സൂര്യൻ അഭിമുഖമായി ചന്ദ്രൻ വരുമ്പോൾ ആ പ്രകാശം ചന്ദ്രൻ പ്രതിഫലിക്കുന്നു. ഈശോ നമ്മിൽ പ്രകാശിക്കണമെങ്കിൽ ഈശോയിലേക്ക് നാം മുഖം തിരിക്കണം. ഇങ്ങനെ സ്നേഹിക്കുന്ന, ശുശ്രൂഷിക്കുന്ന, സ്വന്തം ജീവൻ ബലിയർപ്പിക്കുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി സമയം ചിലവാക്കുന്ന, തുറന്ന മനസ്സുള്ള, എളിമ നിറഞ്ഞ ഈ രാജാവിലേക്ക് മുഖം തിരിച്ചപ്പോൾ മിസ്റ്റർ തോമസ് ലീഹ പറഞ്ഞു, നമുക്കും പോയി അവനോട് കൂടെ മരിക്കാം. മിസ്റ്റർ തോമസ് മൂർ പറഞ്ഞു, അധികാരത്തേക്കാൾ ക്രിസ്തുവാണ് വലുതെന്ന്. മിസ്റ്റർ ഫ്രാൻസിസ് അസീസി പറഞ്ഞു, സമ്പത്തിനേക്കാൾ വലുതാണ് ക്രിസ്തുവെന്ന്. നമ്മുടെ ജീവിതത്തിൻ്റെ നേതാവായി രാജാവായി ഈശോയെ നമുക്ക് അംഗീകരിക്കാം. ഈശോയുടെ പ്രിയ മകനായി മകളായി നമുക്ക് ജീവിക്കാം. ജയ് ക്രൈസ്റ്റ്.